പന്തളം കൊട്ടാരത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള വലിയ കോയിക്കൽ കൊട്ടാരത്തിൻ്റെ ഉൾത്തളത്തിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഈ ചിത്ര പശ്ചാത്തലത്തിൽ കാണുന്ന കുളത്തിൽ അയ്യപ്പൻ, സ്വാമി അയ്യപ്പൻ ഇവിടെ കുളിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആറന്മുളയിൽ സംസ്കാരം നാദസമ്പന്നമായ ഒരു ഓർക്കസ്ട്രയാണ്. പന്തളത്തെത്തുമ്പോൾ അത് ലീനമധുരമായ ഒരീണമാകുന്നു. വ്യത്യസ്ത പൈതൃകങ്ങളുടെ സൗമ്യ സംഗമം. പന്തളത്ത് കൊട്ടാരത്തിൽ രാജശേഖര രാജ അദ്ദേഹം ശിവനെ ഒരുപാട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇരുന്ന ഒരു ശിവഭക്തനാണ് പന്തളത്ത് രാജ. അപ്പോൾ അദ്ദേഹത്തിന് ഗുണമുണ്ടാകട്ടെ എന്ന് വിചാരിച്ച് ആ കുട്ടിയെ അവിടെ കൊണ്ടിട്ടതായിട്ടാണ് സങ്കല്പം. പാണ്ഡ്യരാജാക്കളുടെ പടിഞ്ഞാറൻ കൈവഴി തീർത്ത കൊട്ടാരം മിത്തും ചരിത്രവും മാത്രമല്ല, കലയും കാവ്യവും കമ്മ്യൂണിസവും വരെ കതിരിട്ട മണ്ണ്. പന്തളം കേരളവർമ്മയും പന്തളം കെ പിയും മറ്റും എഴുത്തിൻ്റെ വഴിയിലെ നല്ല വഴിവിളക്കുകൾ. പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളുടെ ആദ്യമായ പ്രവർത്തനം പന്തളത്താണ് തുടങ്ങിയിരുന്നത്. മാത്രമല്ല, നമ്മുടെ ഈ കൊട്ടാരക്കെട്ടുകളിൽ അന്നുള്ള സ്ത്രീജനങ്ങളും അതിൽ സജീവമായി തമ്പുരാട്ടിമാർ പങ്കെടുത്തിരുന്നു. ഭയങ്കരമായിട്ട് ഓർമ്മ ഇപ്പോൾ വലുതായിട്ടില്ല, എങ്കിലും അതിലൊക്കെ പോയിട്ടുണ്ട്. ടോപ്പി പാസയൊക്കെ വന്നിട്ടുണ്ട്. പലരും പേരൊന്നും ഈ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്തുള്ള വടക്കേടൻ കൊട്ടാരത്തിൽ അതിൻ്റെ നിലവറയിലാണ് ഇവർ പാർട്ടി സമ്മേളനങ്ങൾ നടത്തിയത്. നിരോധിക്കപ്പെട്ട കാലത്ത് കല്ലച്ചിൽ ലഘുലേഖകൾ പ്രിൻ്റ് ചെയ്ത് അന്നത്തെ നമ്മുടെ വല്യമ്മമാരും അതുപോലെ ചിറ്റമ്മമാരും സജീവമായി അതിൽ നിന്ന് അന്നത്തെ സഹാക്കൾക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്.